ഹായ് ഫ്രണ്ട്സ്, ബാക്ക് ടു സ്കൂൾ എപ്പിസോഡ് നമ്പർ 3 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ബാക്ക് ടു സ്കൂൾ വീഡിയോ സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കൂൾ പാഠപുസ്തകത്തിലെ പല കാര്യങ്ങളും കോമ്പറ്റീറ്റീവ് എക്സാമിന്, പ്രത്യേകിച്ച് PSCയുടെ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ട്രെൻഡാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 8-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പലിശ എന്ന് പറയാം, ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. So this is Pradeep Gopinath and you are watching a Jio Online Solution. So my dear friends, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും ഒരു കമ്പാരിസൺ ആണ്, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെ ഷോർട്ട്കട്ട് മെത്തേഡ് കണ്ടുപിടിക്കുന്നുള്ളതാണ്, നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ പല ടൈപ്പ് ലോണുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, അതുപോലെ ഗോൾഡ് ലോൺ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ സാധാരണ പലിശയാണോ കൂട്ടുപലിശയാണോ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് കമ്പാരിസൺ ഇത് രണ്ടിനെ പറ്റിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം, കോമ്പറ്റീറ്റീവ് എക്സാമിന് ആവശ്യമുണ്ട്. അതായത് ബാങ്ക് ലോണൊക്കെ സാധാരണ, അതായത് ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ലാഭം വേണമെങ്കിൽ അത് കൂട്ടുപലിശയായിരിക്കും. എങ്ങനെ എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് ഇപ്പം നമ്മൾ മനസ്സിലാക്കും. രണ്ട് കേസുകൾ നമ്മൾ ഡിഫറൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് പഠിക്കുകയാണ്. തുക എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണെന്ന് കൂടെ സ്ക്രീനിൽ ഇവിടെ കാണാം. 2000 രൂപയാണ്, 2 വർഷമാണ്, 10% പലിശ നിരക്കാണ്. നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് വീഡിയോയിൽ ആദ്യം ചെയ്യുന്നത് കൺവെൻഷണൽ മെത്തേഡാണ്, നിങ്ങൾക്ക് ഇത് മനസ്സിലാൻ വേണ്ടി, ഡിഫറൻസ് മനസ്സിലാൻ വേണ്ടിയിട്ട്. പിന്നീടാണ് നമ്മൾ ഷോർട്ട് കട്ട് പറയാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ കൺവെൻഷണൽ മെത്തേഡാണ്. I=PNR/100, ഇതാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത്. സാധാരണ പലിശയൊക്കെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള, അതിൻ്റെ ഷോർട്ട് കട്ട് നമുക്ക് വീണ്ടും പറയാം. ഇവിടെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിളാണ്, 2000 നമ്മൾ എഴുതി വെച്ചു, ഇൻറ്റു 2000 ഇൻറ്റു എത്രയാണ്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സാണ്, 2 വർഷത്തിനാണ്. ആറ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണല്ലേ, നമ്മൾ 10% നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇവിടെ 10 നമ്മൾ അറിയാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് by 100 അല്ലേ ഇവിടെ ഇക്വേഷൻ ഉള്ളത്, ചെറിയ ക്ലാസ്സുകളിലുള്ളതാണ്. നമ്മൾ ചെയ്ത് വരുമ്പോൾ 0 കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, 200 × 2 = 400 എന്ന് വരും. സാധാരണ പലിശ എന്താണ്, സാധാരണ പലിശയുടെ കേസിൽ എന്താ വന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് പറയുക. സാധാരണ പലിശയുടെ കേസിൽ 400 രൂപയാണ് 2 വർഷത്തിന് വന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 വർഷം 400 എങ്കിൽ ഓരോ വർഷവും എത്രയായിരിക്കും, നോക്കി 2 വർഷവും 400 ആണെങ്കിൽ ആദ്യത്തെ വർഷം 200, 2ാമത്തെ വർഷം 200, ഇങ്ങനെയല്ലേ വരിക സാധാരണ പലിശ. അപ്പോൾ സാധാരണ പലിശയുടെ പ്രത്യേകത വെച്ചാൽ എല്ലാ വർഷങ്ങളിലും തുല്യമായിട്ടുള്ള എമൗണ്ട് ആവുക. എന്തുകൊണ്ടാണ്, ഇവിടെ മുതൽ ആയിട്ടുള്ള 2000 ആണ് പ്രിൻസിപ്പിൾ, അതിന് മാറ്റമൊന്നുമില്ല. അപ്പം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട സാധാരണ പലിശയിൽ എപ്പോഴും അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല, നമ്മുടെ ആ പലിശയില്ലേ, ഓരോ മാസം അല്ലെങ്കിൽ ഓരോ വർഷം നമ്മൾ പറഞ്ഞ പലിശ, ഈ വർഷക്കണക്കിനുള്ള പലിശയൊക്കെ ഓരോന്ന് ഈക്വലായിരിക്കും. ഇനിയിപ്പോൾ 3 കൊല്ലം പറഞ്ഞാലും 200 തന്നെയായിരിക്കും വരിക. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്, അതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്ന. കൂട്ടുപലിശ നമുക്കൊന്ന് ചെയ്തു നോക്കാം. കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം 2000 × 10% ആദ്യത്തെ വർഷം എടുക്കേണ്ടത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്, 2000 × 10% ഒരു വർഷം ഫസ്റ്റ് ഇയർ എടുക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഇയർ, ഒരു വർഷം ഫസ്റ്റ് ഇയർ എന്താ വരിക, 2000 × 10% എന്ന് പറഞ്ഞാൽ 200 വന്നു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ തന്നെ നമുക്കൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്, ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും ആദ്യത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അല്ലേ. അത് നോക്കി ഇവിടെ ഇത് കൂട്ടുപലിശയാണ് കേട്ടോ, ആദ്യത്തെ വർഷത്തെ ഫസ്റ്റ് ഇയറിലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ എന്താ 200 കിട്ടിയിട്ടുള്ളത്, ഫസ്റ്റ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ സാധാരണ പലിശയും ആദ്യത്തെ വർഷത്തെ കൂട്ടുപലിശയും എപ്പോഴും തുല്യമായിരിക്കും. ഇത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് എക്സാമിനൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് നോക്കി, നമ്മളിവിടെ ഒരു വർഷം മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഇവിടെ ടോട്ടൽ എത്രയായിട്ട് 400, ഇവിടെ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. അപ്പോൾ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇനി സെക്കൻഡ് ഇയറിൻ്റെ പ്രത്യേകതയാണ്, പല ആൾക്കാരും നമ്മളോട് ഇൻട്രസ്റ്റിൻ്റെ കേസൊക്കെ നമ്മളോട് വാട്സാപ്പിലായിരിക്കും, അവരോട് പറയാനുള്ളതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുതൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതായത് 2000, ഇതിപ്പോൾ 2000 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഇനി ഇവിടെ വരാൻ പോകുന്നത് 2000 വരും പ്ലസ് പലിശയും കൂടി വരും, എന്നിട്ടാണ് പിന്നെ മുതലെടുക്കുക. അതായത് പ്രിൻസിപ്പിളിലെ ചേഞ്ച് വരുന്നുള്ളത്, നമ്മൾ കൊടുക്കുന്ന 2000 അവരെന്ത് ചെയ്യും, ബാങ്കിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരിക, 2000 + 200, അതാണ് പിന്നത്തെ സംഭവം. എന്താണ് പിന്നെയുള്ള
എന്താ പറയുക, മുതലാണ് കേട്ടോ നമ്മളിവിടെ ഇരുന്നത്. മുതൽ സെക്കൻഡ് ഇയറിലുള്ളതാണ് മുതൽ എന്ന് പറയുന്നത്, 2200. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ 2000 ഫസ്റ്റ് ഇയർ എഴുതിയത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2200 10% കണ്ടുപിടിക്കും, അതാണ് സെക്കൻഡ് ഇയർ വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഫസ്റ്റ് ഇയർ ഇവിടെ കിട്ടിയത് 200, ആ 200 2000 പ്ലസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇല്ലേ പ്രിൻസിപ്പിൾ അല്ലേ, നമ്മളെ മുതൽ മാറി 2200, അതിൻ്റെ 10% എത്രയാണ് വരിക, നമ്മളെ പെർസെൻറ്റേജ് വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. 220 ആയിരിക്കും ഒരു പോയിന്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായില്ല, നോക്കിയ ഫസ്റ്റ് ഇയറിലുള്ള രണ്ടും തുല്യമാണ്. 2000 നമ്മൾ ഫസ്റ്റ് വന്നു 200 വന്നു, 220 വന്നു. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് എന്ത് വന്നു ഇവിടെ, ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 400. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 400, ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടു പലിശ എന്ന് പറയുന്നത് 200, 220, 420 വന്നു. അപ്പോൾ എപ്പോഴും നോക്കുന്ന കേസിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, സാധാരണ പലിശനെക്കാളും കൂടുതലായിരിക്കും എപ്പോഴും കൂട്ടു പലിശ ഉണ്ടാവുക. അപ്പോൾ ഇത് 2 ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് വലിയ വലിയ എമൗണ്ടുകളും വലിയ വർഷവും 10, 12 ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെന്താണ് ഹോം ലോണൊക്കെ എടുക്കുമ്പോൾ വലിയ എമൗണ്ടായിട്ട് മാറും എപ്പോഴും. അതുകൊണ്ട് ബാങ്കിൻ്റെ ലോൺ എപ്പോഴും എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും, കൂട്ടു പലിശയായിരിക്കും. എന്താ 2-3 പോയിന്റ് നമ്മൾ പഠിച്ചത്, ഫസ്റ്റ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റും ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തുല്യമായിരിക്കും. എപ്പോഴും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും കൂടുതൽ സിമ്പിൾ ഇൻട്രസ്റ്റിനെക്കാട്ടിലും. ഇനി എന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഓരോ വർഷവും ഓരോ പോലെ ആയിരിക്കും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ്, എങ്ങനെയാണ് സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഷോർട്ട് കട്ട് മെത്തേഡിൽ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡിൽ കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ ISPNR മെത്തേഡിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയും കണ്ടുപിടിക്കാൻ പോലാണ് നമ്മുടെ പഴയ ഹൈസ്കൂൾ മെത്തേഡ്. നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാത്ര. ഇനി ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയ തുക ഇവിടെ 2000 ഉണ്ട്, നേരത്തെ ചെയ്ത ക്വസ്റ്റൻ തന്നെയാണ്, 2 പലിശ നിരക്ക് 10% ഉണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഈ രണ്ട് നമ്പർ, രണ്ട് എന്ന് പറയുമ്പോൾ വർഷമല്ലേ, വർഷം ഇൻറ്റു പലിശ നിരക്ക് എത്രയുള്ളത്, 2×10. 2×10 എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക, 20% എന്നുള്ള കേസ് എടുക്കുക. അങ്ങനെ ആലോചിച്ച് നോക്കുക, അതായത് 2 10% പലിശ നിരക്കാണെങ്കിൽ ആകെ 20% എന്ന് പഠിച്ചു വെക്കുക. എന്തിൻ്റെ 20%? 2000 പലിശ എന്ന് കണ്ടുപിടിക്കുക. അതായത് എത്രയായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശയുടെ ഷോർട്ട്കട്ടാണ് ഈ പറയുന്നത്. സാധാരണ പലിശ കാണാൻ വേണ്ടിയിട്ട് വർഷത്തിന് പലിശ നിരക്ക് കൊണ്ട് ഗുണിച്ചാൽ മതി. 2×10 20% തുകയുടെ കണ്ടുപിടിക്കുക. 2020% എത്രയാണ്? 10% എല്ലാവർക്കും അറിയാം 200 അല്ലേ. ഈ പോയിന്റ് ഒഴിവാക്കി, ഈ ഭാഗം ഒഴിവാക്കി, 2000 അവസാനത്തെ 0 ഒഴിവാക്കി, 200 × 10%, 20% 400. ഇതേ 400 തന്നെയാണ് നമ്മൾ തൊട്ട് മുന്നത്തെ കേസുകളിൽ നമ്മൾ ISPNR വെച്ചിട്ട് കിട്ടിയത്. അപ്പൊ ഇനി ചെയ്യേണ്ട കാര്യത്തേ ഉള്ളൂ, എത്രയാണോ വർഷം പലിശ നിരക്കും തമ്മിൽ ഗുണിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ അല്ലേ, വളരെ എളുപ്പമല്ലേ. നോക്കി നിങ്ങൾ ഏതൊക്കെ തമ്മിലാണ് ഗുണിക്കേണ്ടതുള്ളത്, ഇവിടെ ഇവിടെ 24,000 ഉണ്ട്, 3 5% പലിശ നിരക്കാണ്. ചെയ്യേണ്ട കാര്യത്തേ ഉള്ളൂ, 3×5 ചെയ്യുക ഫസ്റ്റ്. എവിടെ 3? ഈ 3 ഈ 5 ഇത് പോയിന്റ് ഒക്കെ വരും ചിലപ്പോൾ, അതായത് 4 ചിലപ്പോൾ എന്താണ് ഒരു 6.5% ഒക്കെ വരും. അപ്പൊ എന്ത് ചെയ്താൽ മതി, 6.5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പൊ 2.5 വിചാരിക്കുക, 2×4 വിചാരിക്കുക, 2.5 അപ്പൊ 2×4 എത്ര വരിക, 2×5 10% 4 കൊണ്ട് ഗുണിക്കുമ്പോ. അപ്പൊ ഇങ്ങനെയൊക്കെ എളുപ്പമാണ് പോയിന്റ് തന്നാൽ കൂടി സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. 3×5 15% എന്തിന്റെ കണ്ടുപിടിച്ചാൽ മതി, 24,000. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, ഒറ്റ 10, 100, 1000, 10,000, 24,000×15% എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കി. ആദ്യം 10% കാണണം, പിന്നെ എന്ത് കാണണം, +5% കണ്ടാൽ മതി. ആ 10% എന്ത് വരും നിങ്ങൾ എന്നെ പറ 10% എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് കൊടുക്കുക അല്ലേ, അല്ലെങ്കിൽ ഒരു 0 ഒഴിവാക്കിയാൽ 2400 10% അല്ലേ. ഒരു പോയിന്റ് അവസാനത്തെ 0 ഒഴിവാക്കിയാൽ ഒരു പോയിന്റ് കൊടുക്കുക, അവരുടെ പോയിന്റ് കൊടുത്താൽ മതി. 2400 10% നമ്മൾ എഴുതി വെച്ച് 2400 ഉണ്ടത്. ഞാൻ വേണമെങ്കിൽ ഒരു വ്യക്തമായിട്ട് 2400 കിട്ടി നമുക്ക് ഇവിടെ, 2400 +5% എത്ര വരിക, 10 അല്ലേ 5, 2400 പകുതി 1200, 5% കാണാൻ ഇതിന്റെ പകുതി എടുത്താൽ മതി, 10 5. ആൻസർ എത്ര വരിക നോക്കി ഇവിടെ, 2400 1200
3600 ആണ് ആകെ പലിശ. നമുക്കിവിടെ പലിശ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ ഇങ്ങനെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താണ് ഇങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. നമ്മൾ അഡീഷണൽ വീഡിയോസ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കുറെ വീഡിയോസ് ചെയ്യും. നമ്മളൊരു ബേസിക്കലി ഹൈസ്കൂൾ ലെവലിലെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അടുത്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യും. അപ്പൊ ഹൈസ്കൂൾ ലെവലിലുള്ള സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ നമ്മൾ എന്താ പറയുന്നത്, അവര് എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു അല്ലേ 1 + R/100 ഹോൾ റേസ് ടു, ഇങ്ങനെ കണ്ടിട്ട് സമയം കുറെ എടുക്കും. നമുക്ക് ഹൈസ്കൂൾ ലെവലാണെങ്കിൽ കൂടി നമുക്ക് പ്രയാസമുള്ള വഴി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല. അപ്പൊ ഹൈസ്കൂൾ ലെവലാണ് സിമ്പിളും കോമ്പൗണ്ട് ഉള്ളത്. നമ്മൾ എങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും നോക്കി വേണം 2 വർഷം ആണെന്നുള്ളത് ആദ്യം നോക്കി വെക്കുക. ഇനി നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഞാൻ ഒരു നമ്പർ ഇവിടെ എഴുതിത്തരാം. നിങ്ങൾ പലരും നമ്മളെ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. 1 2 1 3 3 1 ഇത് പഠിച്ചു വെക്കുക. നിങ്ങൾ ഇതുവരെ പഠിച്ചാൽ മതി. അഡീഷണൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം 4 6 4 1 കഴിയുന്ന 3 എണ്ണം പഠിച്ചാൽ മതി. ഈ 1 എന്ന് പറയുന്നത് ഞാൻ വേണമെങ്കിൽ നേരെ ഹൈഫൺ ഇട്ട് തരാം. ഇത് 1 വർഷത്തിന്റെ നമ്പറാണ്. 1 വർഷത്തിനാണ് നമുക്ക് ആവശ്യമില്ലല്ലോ, നേരെ കണ്ടുപിടിച്ചാൽ മതിയാവില്ലോ 1 വർഷമാണെങ്കിൽ. 2 വർഷത്തിനാണ് 2 1. അപ്പൊ നമുക്ക് 2 വർഷമാണ് 2 1 ആണല്ലോ ആവശ്യം. ഇതെന്താ വരിക, 3 വർഷം 3 ഇയേഴ്സിനാണ്, ഇത് 4 ഇയേഴ്സിനാണ്. അപ്പൊ എന്ത് പഠിച്ചു നോക്കിയാ 1 2 1 3 3 1 4 6 4 1 ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് 2 വർഷമാണെങ്കിൽ 2 + 1 എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, 3 വർഷമാണുള്ളത്. പാസ്കൽ ട്രയങ്കിൾ ഓർമ്മയല്ലോ, 1 2 1 3 3 1. അപ്പൊ അടുത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, 3 3 1 കൊട്ട് നടുക്ക് പ്ലസ് ഇട്ട് വെക്കുക. ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം നമ്മൾ ക്വസ്റ്റിന്റെ ഉത്തരമായിട്ടില്ലല്ലോ, ഉത്തരത്തേക്ക് പോവാം. 2 1 2 വർഷം നടുക്ക് പ്ലസ് ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 2000ത്തിന്റെ നോക്കിയവിടെ 2000ത്തിന്റെ 10% കാണും. ആ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്, 2000ത്തിന്റെ 10% എത്രയാ 10% വരിക. 2000ത്തിന്റെ 10% അല്ലേ ആദ്യത്തെ പലിശ എന്ന് പറഞ്ഞാൽ. 2000ത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 200 ആണ്. നോക്കി 2000ത്തിന്റെ 10% 200. ആ 200 ഞാൻ എന്ത് ചെയ്തു, 2 കൊണ്ട് ഗുണിച്ചു. അതാണ് ചെയ്തത്. നോക്കി 2 × 200 ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശയുടെ പലിശയാണ് കൂട്ടുപലിശ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് മാറിപ്പോരുത്. 2000ത്തിന്റെ 10% നമ്മൾ 200 ഇവിടെ ഗുണിച്ചു വെച്ചു. ഇനി ഈ 200ന്റെ 10% നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 1 കൊണ്ട് ഗുണിക്കാം എന്നുള്ളതാണ്. 200ന്റെ 10% എത്രയാണ്, 20 പേര്. അപ്പൊ എത്ര പേര്, 2 × 200 എത്ര വരും, 400 + 1 × 20 ആണ് കേട്ടോ, 20 420. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മളൊരു ഷോർട്ട് കട്ട് ഇല്ലാത്ത മെത്തേഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോഴും കിട്ടിയത് 420 ആണ്. ഒന്നുകൂടി പറയാം, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ പാസ്കൽ ട്രയാങ്കിൾ ആദ്യം പഠിച്ചു നോക്കിയാൽ 1 2 1 3 3 1 4 6 4 1 4 വർഷമൊക്കെ റേർ ആയിട്ട് ചോദിക്കാറുണ്ട്. 2 വർഷമാണെങ്കിൽ 2 1 എഴുതിയിട്ട് നടുക്കൊരു പ്ലസ് ഇട്ട് വെക്കുക. പിന്നെ ചെയ്യേണ്ടത് 2000ത്തിന്റെ 10% കണ്ടുപിടിക്കുക. നോക്കിയാ ഇവിടെ 2000ത്തിന്റെ 10% 200 കണ്ടുപിടിച്ചു. പലിശയുടെ പലിശയാണ് കൂട്ടുപലിശ, 200ന്റെ 10% 20 കണ്ടുപിടിച്ചു. കിട്ടിയ ഉത്തരങ്ങൾ നോക്കി 2000ത്തിന്റെ 10% 200 ഇവിടെ ഗുണിക്കുക, 200ന്റെ 10% 1 നോട് കൂടി ഗുണിക്കുക. സോ ഫ്രണ്ട്സ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെയാണ്. തുക എന്ന് പറയുന്നത് 12000 ആണ്, 3 വർഷമാണ്, പലിശ നിരക്ക് 20%. നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ പാസ്കൽ ട്രയാങ്കിൾ സെലക്ട് ചെയ്യുക. 1 2 1 3 3 1 വർഷം നോക്കി കഴിഞ്ഞാൽ 3 വർഷം അല്ലേ. 3 3 1 എടുക്കുക, 3 3 1 നടുക്കൊരു പ്ലസ് കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശ വരുമ്പോൾ കൂട്ടാൻ വേണ്ടിട്ടാണ്. നമുക്ക് പറയാം, ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് 12000 ആണ് തുക ഉള്ളത്. 12000ത്തിന്റെ നിങ്ങൾ മനസ്സിലാക്കണം, 12000ത്തിന്റെ എത്ര ശതമാനമാണ്, 20% ആദ്യം കണ്ടുപിടിക്കുക. എത്രയാണ് 12000ത്തിന്റെ 20%, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 12000ത്തിന്റെ 20% പറഞ്ഞാൽ 1200 ആണ്, 10%, അതിന്റെ ഇരട്ടി 2400. സോ 2400 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, 2400 3 × 2400 നമുക്ക് ഉത്തരം കിട്ടും 7200. അതോടെ നിൽക്കട്ടെ. നിങ്ങൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ 2400ന്റെ 10% വേണം ഇവിടെ കുടിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കുക, പലിശയുടെ പലിശയാണ് പലിശ, അതായത് 12000ത്തിന്റെ അല്ല, 2400ന്റെ 10%. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, 12000ത്തിന്റെ 10 അല്ലല്ലോ, 20%. നമ്മൾ മാറിപ്പോരുത്, പലിശ മാറിപ്പോരുത്, നമുക്ക് തന്നെ വേണം. 12000ത്തിന്റെ 20% നമ്മൾ കണ്ടുവച്ചു. എത്ര 12000ത്തിന്റെ 20%,
പന്ത്രണ്ടായിരത്തിന്റെ 20% എന്ന് പറഞ്ഞാൽ 2400 ആണ്. അതിവിടെ കുറിച്ച് 3×8=2400. ഇനി ഇതിന്റെ പത്തലട്ടോ, നേരത്തെ പറഞ്ഞ മറിയാണ്, പത്തലിന്റെ 20%, പിന്നെ 20 അല്ലേ, 2400×20%, അത് കണ്ടുപിടിക്കുക. എത്ര 2400×20%? ഇതാണ് 10%. 240 10% ആണെങ്കിൽ 480 ആണ് 20% × 480. ഇനി 480ന്റെ 20% തന്നെയാണ് എടുത്തു വെക്കേണ്ടത് പത്തല്ല. അപ്പൊ 2400 ഇവിടെ കിട്ടി 12000ത്തിന്റെ, അതിന്റെ 20%, 480 അതിന്റെ 20%, 480 48 അല്ലേ, അതിന്റെ ഇരട്ടി 96. ഇരട്ടി കണ്ടുപിടിക്കാൻ പഠിക്കുക. 40 40 80 പറഞ്ഞോളാം, 96. ഉത്തരം പ്ലസ് ചെയ്ത് വെച്ചാൽ മതി. 3×24 72ന് 2 0 7200 വരും അല്ലേ. 24×3 ചെയ്താൽ മതി, 3×4 12 ഇഷ്ടം 1 3 6 7200 2 0 പ്ലസ് ചെയ്ത് വെക്കാം. 4×3×48 എത്ര വരും? 48×3, അത് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡിൽ കണ്ടുപിടിക്കാം എത്ര വരും. 144 വരും, നോക്കാം നമുക്ക്. 3×24 ശിഷ്ടം 2 3×4 12 2×14 എത്ര വരും? 1440. എങ്ങനെ ഈ 0 വന്നു ഇവിടെ? ഇവിടെ ഒരു 0 ഉള്ളതുകൊണ്ടാണ്. 1440 പ്ലസ് എന്ത് വന്നു? 96. എല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ 6 9×4 13 ശിഷ്ടം 1 അല്ല, ബാക്കി എന്താണ്? 2×4 6 1 7 1 പിന്നെ ശിഷ്ടം എല്ലാം ഉണ്ടോ? ഇല്ല. 7 1 8 8 7 3 6 എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് വീഡിയോ ഒന്നുകൂടി കണ്ടുനോക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഷോർട്ട് കട്ട് ആണ് നമ്മൾ ലൈവായിട്ടുള്ള ചെയ്തിട്ടുള്ള വീഡിയോ. ഹാഫ് ഇയർലി ക്വാർട്ടർലിയൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ ചെയ്യും. അതുപോലെ തന്നെ വീഡിയോ പാക്കേജ് ഉണ്ട്, അതിൽ ഫുൾ വീഡിയോ നമ്മൾ കവർ ചെയ്യും. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം പറയുന്നതാണ്. ഒരു ഫുൾ വീഡിയോ പാക്കേജിനെ കുറിച്ചുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ, ബാക്ക് ടു സ്കൂൾ എന്നുള്ള ഒരു വീഡിയോ സീരീസിലെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ചെയ്യാനുള്ള നമുക്കൊരു മോട്ടിവേഷനാണ്. നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ്സ് ഒന്ന് താഴെ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ക്ലാസ്സിന് പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ.